അച്ചാച്ചന്റെ വിയോഗം താങ്ങാനാകാതെ സങ്കടക്കടനായി ശ്രീന്ദ്രയും. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഏഷ്യാനെറ്റ് ടെലിവിഷൻ പ്രേമിയുടെ ഇഷ്ട സീരിയലായിട്ട് മാറിയ കുടുംബവിളക്കം എന്ന് പറയുന്ന ഇന്നത്തെ ഏറ്റവും പുതിയ എപ്പിസോഡ് പുറത്തു വന്നിരിക്കുന്നത് എന്തൊക്കെയാണ്? കഥ അതിന്റെ ക്ലൈമാക്സിലോട്ട് അടുത്തിരിക്കുമ്പോൾ കണ്ണീർ ധരിപ്പിക്കുന്ന രംഗങ്ങളുമായിട്ടാണ് കുടുംബവിളക്കം എന്ന് പറയുന്ന സീരിയൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇന്നലത്തെ വീഡിയോ അവസാനിക്കുന്നത് നമ്മൾ കണ്ടാണ്. ഓപ്പറേഷൻ കഴിഞ്ഞ് സംസാരിച്ച ഞാൻ ശിവദാസ മേനോൻ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. വിവരങ്ങൾ അറിഞ്ഞ് എല്ലാവരും ആശുപത്രി തകർന്നു നിൽക്കുകയാണ്. ശ്രീനരേത്തി സിദ്ധാർത്ഥ മരണവാർത്ത അറിഞ്ഞ് ആകെ തളർന്നിരിക്കുന്നു. സുമിത്രയുടെ അമ്മയും ചിത്രവീയും പറഞ്ഞ് കരയുകയാണ്. ഓപ്പറേഷൻ കഴിഞ്ഞതാണെന്നും എന്നിട്ട് ഇങ്ങനെ പെട്ടെന്ന് സംഭവിച്ചെന്താണെന്ന് പറയുകയാണ് ചിത്ര. നല്ല മനുഷ്യർ അധികാരം കാണുന്നതെന്നും പറയുകയായിരുന്നു അമ്മ. മിനിയുടെ ആശുപത്രി ബോഡി വിട്ട് കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. സുമിത്ര ഹോസ്പിറ്റലിൽ നിന്ന് പൊട്ടിക്കരയുകയായിരുന്നു. അച്ചാച്ചനെ ചേർത്ത് പിടിച്ചായിരുന്നു സുമിത്രയുടെ കരച്ചിലെന്നെ. ആശുപത്രിയിൽ നിന്ന് ബോഡി വിട്ടു നൽകി ആംബുലൻസിൽ കയറ്റി ശ്രീനിലയത്തിലേക്ക് പുറപ്പെടുകയായിരുന്നു. ശ്രീനിലയത്തിലെത്തിയ ശേഷം ആംബുലൻസിൽ നിന്ന് ബോഡി സ്ക്രച്ച് ഇറക്കി വെക്കുമ്പോൾ ആകെ തളർന്നിരുന്ന സിദ്ധു ഓടിപ്പോയി അച്ചാന്ന് വിളിച്ച് ശിവദാസ മേനോന്റെ കാൽക്ക് വീണ് പൊട്ടിക്കരയായിരുന്നു. അങ്ങനെ ആകെ തളർന്ന സിദ്ധാർത്ഥിനെ അവിടെ നിന്ന് മാറ്റുകയാണ് രോഗത്ത്. വീടിന്റെ അകത്ത് ശിവദാസ മേനോന്റെ ബോഡി കയറ്റിയപ്പോൾ സരസ്വതിമേ പൊട്ടിക്കരയായിരുന്നു. ആകെ തകർന്ന് കരയുന്ന സരസ്വതിമേ ആശ്വസിപ്പിക്കാൻ ആർക്കും കഴിയുന്നില്ല. സമയം കുറച്ച് കഴിഞ്ഞപ്പോൾ ശിവദാസ മേനോന്റെ ബോഡി ചടങ്ങുകൾക്കായി കൊണ്ടുപോകുന്ന കൂട്ടം നിലവിളിയായിരുന്നു ശ്രീനിലയത്ത് നടക്കുന്നതായിട്ടാണ് കാണിച്ചിരുന്നത്. സുമിത്രയുടെയും സരസ്വതിയമ്മയുടെയും കരച്ചിലും അങ്ങനെ എങ്ങും കൊണ്ടു പോകണ്ടെന്ന് പറയുകയും പൊട്ടിക്കരയും ചെയ്യുന്ന സുമിത്രയെ ആർക്കും സമാധാനിപ്പിക്കാൻ കഴിയുന്നില്ലെന്നുള്ള കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. സിദ്ധാർത്ഥ ആകെ തകർന്നിരിക്കുകയാണ്. അങ്ങനെ ശിവദാസ മേനോന്റെ മരണം ശ്രീനിലയത്തിൽ ഓരോരുത്തർക്കും വലിയ വേദനയാണ് സമ്മാനിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് ചടങ്ങുകൾക്കായി ശിവദാസ മേനോന്റെ ബോഡി ശ്രീനിലയത്തിൽ നിന്നും പുറത്തെടുത്തു. വളരെ വേദനാജനകമായിട്ടുള്ള ഒരു എപ്പിസോഡാണ് ഇന്നത്തെ നമുക്ക് വീഡിയോ ഫോർത്ത് കാണാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് കുടുംബങ്ങളൊക്കെ എന്ന് പറയുന്ന സീരിയൽ അവസാനിക്കുമ്പോൾ ഈ ഒരു വ്യക്തിയുടെ മരണം ഒരിക്കലും അനിവാര്യമായിരുന്നില്ലെന്നാണ് പ്രേക്ഷകർ പറയുന്നത്. കാരണം കുടുംബങ്ങളൊക്കെ എന്ന് പറയുന്ന സീരിയൽ ഏറ്റവും നട്ടരുള്ള അല്ലെങ്കിൽ ഒരു നെടുന്തൂണമായിട്ടുള്ള മനുഷ്യനായിരുന്നു ശിവദാസ മേനോൻ. അത് അദ്ദേഹത്തിനെ കൊന്ന് ഈ ഒരു സീരിയൽ അവസാനിപ്പിക്കുന്നുണ്ടെന്നും പ്രേക്ഷകർ ഒരുപോലെ പറയുന്നുണ്ടായിരുന്നു. എന്നാൽ പോലും ഇത്രയധികം വേദനാജനകമായിട്ടുള്ള ഒരു എപ്പിസോഡ് എന്തിന് ഒരുക്കിയെന്നും നമ്മൾ കരുതുന്നുണ്ട്. ഈ സീരിയൽ അവസാനിപ്പിക്കാൻ വേണ്ടി റൈറ്റർ ഒരുക്കി വെച്ച കാഴ്ചയാണോ ഇത്? പക്ഷെ എല്ലാവരും സന്തോഷകരമായിട്ടുള്ള ഒന്നിക്കണമെങ്കിൽ ഈ അദ്ദേഹത്തിന്റെ മരണം അനിവാര്യമായിരുന്നു എന്നുള്ള ഒരു സത്യാവസ്ഥ ആയതുകൊണ്ട് തന്നെ എല്ലാവരും തന്നെ ആ ഒരു കാര്യത്തിനോട് യോജിച്ചു കഴിഞ്ഞു. ഇനി ഒരാഴ്ച കൂടി കുടുംബവിളക്കം എന്ന് പറയുന്ന സീരിയൽ കാണാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ആ ആഴ്ചകളിൽ ഇത് എന്തൊക്കെയായിരിക്കും കുടുംബവിളക്കം എന്ന് പറയുന്ന സീരിയൽ സംഭവിക്കാൻ പോകുന്നത് കണ്ടു തന്നെ അറിയണം. എന്തൊക്കെയാണ് ഇതുപോലെ മികച്ച ഒരു എപ്പിസോഡുകൾ അല്ലെങ്കിൽ മികച്ച രീതിയിൽ തന്നെ എല്ലാവരും ഒന്നിച്ച് സന്തോഷകരമായിട്ടുള്ള രീതിയിൽ തന്നെ ഈ ഒരു സീരിയൽ അവസാനിക്കട്ടെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ കുടുംബവിളക്കം എന്ന് പറയുന്ന സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പോകുക. നമ്മുടെ വരും ദിവസങ്ങളെ കുടുംബവിളക്കം എന്ന് പറയുന്ന സീരിയലിന്റെ എല്ലാവിധ എപ്പിസോഡ് റിലീസും ആകും തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.